നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ വിഷമമുളവാക്കുന്ന ഒരു വാർത്തയുമായാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ മുന്നിലിരിക്കുന്നത്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ കുഴൽക്കിണറിൽപ്പെട്ട 2 വയസ്സുകാരൻ സുജിത് വിൽസൺ അവസാനം മരിച്ചിരിക്കുകയാണ്. മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു പുറത്തെടുത്തത്. പുറത്തെടുത്ത മൃതദേഹം മണപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി കഴിഞ്ഞു. കുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ ആവുന്നതെല്ലാം ചെയ്തതായും നിർഭാഗ്യവശാൽ കുഴൽക്കിണറിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിൽ പുറത്തെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കിണറിന് സമീപം സമാന്തരമായി കുഴിയെടുത്തുകൊണ്ടിരുന്നത് നിർത്തിവെച്ചു. ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ രാധാകൃഷ്ണനാണ് ഇത് അറിയിച്ചത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെ മണപ്പാറയിലെ നാടുകാടുപെട്ടി ഗ്രാമത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. വൈകിട്ട് 5:40 മുറ്റത്ത് കളിക്കുന്നതിനിടെ കുട്ടി സമീപത്തെ കുഴൽക്കിണറിലേക്ക് വീണത്. ആദ്യം 25 അടിയിലായിരുന്ന കുട്ടി രക്ഷാപ്രവർത്തനത്തിനിടെ 100 അടിയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. കുഴൽക്കിണറിന്റെ ആകെ 600 അടിയാണ്. ശനിയാഴ്ച രാത്രിയിലാണ് സമാന്തര കുഴി നിർമ്മിച്ച് തുരങ്കത്തിലൂടെ കുട്ടിയെ രക്ഷിക്കുവാൻ തീരുമാനിച്ചത്. ഇതിനായി രാത്രി 2 മണിയോടുകൂടി അരിയാലൂരിൽ നിന്ന് റിംഗ് മെഷീൻ എത്തിച്ചു. പിന്നീട് കുഴിച്ച് 20 അടി എത്തിയപ്പോൾ പാറയായിരുന്നു. 35 അടി വരെ എത്തിയപ്പോൾ പാറ കടുത്തോടുകൂടി സമയം വൈകുന്നത് ഒഴിവാക്കുവാൻ 3 ഇരട്ടി ശക്തിയുള്ള മറ്റൊരു റിംഗ് മെഷീൻ എത്തിച്ച് പാറ പൊട്ടിക്കാൻ തുടങ്ങി. ഇതിനിടെ പെയ്ത മഴയും രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചു എന്ന് പറയാം. അണ്ണാ സർവകലാശാല വികസിപ്പിച്ചെടുത്ത തെർമൽ ഉപകരണം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ കൈ അനങ്ങുന്നതായി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ദേശീയ ദുരന്ത നിവാരണ ഏജൻസി ONGC, നെയ്വേലി ലിഫ്റ്റനന്റ് കോർപ്പറേഷൻ ഏജൻസികൾ സംയുക്തമായാണ് ഈ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയതെങ്കിലും അവസാനം പരാജയപ്പെടുകയായിരുന്നു. മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 4:25 കുട്ടിയുടെ മൃതദേഹം കുഴൽക്കിണറിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മോർച്ചറിയിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം നടത്തിയ ദേശീയ ദുരന്ത നിവാരണ സേന അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. കുട്ടി മരിച്ചുവെന്നും മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിലാണെന്നും തമിഴ്നാട് റവന്യൂ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10:30 കുഴൽക്കിണറിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:00 ബ്രിട്ടോ കലൈമേരി ദമ്പതികളുടെ ഇളയ മകനായ സുജിത്ത് 600 അടി താഴ്ചയുള്ള ഈ കുഴൽക്കിണറിലേക്ക് വീണത്. ആദ്യം 25 അടി താഴ്ചയിലായിരുന്ന കുട്ടിയെ പിന്നീട് 90 അടി വരെ താഴ്ചയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് 3 ദിവസമായി കുട്ടിയെ ജീവനോടെ പുറത്തെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നൽകി വരികയായിരുന്നു. ഇതിനിടെയാണ് കുട്ടി മരിച്ചതായി വാർത്തകൾ പുറത്തുവന്നത്. രക്ഷാപ്രവർത്തനത്തിനായി കുഴൽക്കിണറിന് സമാന്തരമായി തുറങ്ങം നിർമ്മിക്കുന്നത് നിർത്തിവെച്ചതായും റവന്യൂ സെക്രട്ടറി അറിയിക്കുകയുണ്ടായി. എന്തായാലും ഏറെ വിഷമമുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഈ കുട്ടിയുടെ വാർത്ത ആരെങ്കിലും ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഈ കുട്ടി മരിക്കരുത് എന്ന് ആത്മാർത്ഥമായി അല്ലെങ്കിൽ ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഇത്രയും ആളുകളുടെ പ്രാർത്ഥനയും കാത്തിരിപ്പിനും വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടി മരിച്ചു എന്ന് പറയുന്ന ഏറെ ദുഃഖകരമായ ഈ വാർത്ത പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.